कटिया हाँ तटी दूरचा मोने पणिकोल उपकार वल किटी वल कटोना रात्र पणी पगल पणी मडल तुम्हें मडल क्या पंदा साधा क्या वाड़ा कटा पनी कई अंगे क्या കല്ലിന്റെ ഒന്നും മിസ്സായില്ല അതിനെ പുറത്തെടുത്താ മതി ഒന്നിനെ കിട്ടി ഒരുത്തനും കൂടി ഉണ്ടെന്ന് അതിന്റെ ചക്കൻ തപ്പി പോകുന്നു കിട്ടിയാ ഭാഗ്യം നിങ്ങൾ ഗ്യാപ്പ് തന്നെയല്ലേ നിൽക്കുള്ളൂ या ചുങ്ങിക്കിടന്നിട്ടുണ്ടാവും
അങ്ങനെ ഫീലായിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്ത് വെച്ചത്. രാത്രി സമയങ്ങളിൽ ടോർച്ച് അടിച്ച് പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബെറ്റർ മീനാണ് കരിമീൻ. അത് പിന്നെ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, കുറെ ആൾക്കാർക്കൊക്കെ അറിയാം. അതിന്റെ ഫ്രണ്ട് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോ ഇതിനെ പിടിക്കേണ്ട സമയം എന്ന് വെച്ചാല് വേലിയിറക്ക സമയത്ത് വെള്ളം പോയത് ഫുള്ള് പറ്റും. ഈ പൊന്തന്റെ സൈഡുകളിലൊക്കെ ഉള്ള വള്ളങ്ങളൊക്കെ ഇറങ്ങി വരും. അപ്പൊ ആ സമയങ്ങളില് ഈ പൊന്തന്റെ സൈഡിലത്തെ മീനുകളൊക്കെ ഇറങ്ങി പോയേക്ക് നിൽക്കും. അപ്പൊ ആ സമയത്താണ് നമ്മള് പൊതുവെ രാത്രി സമയങ്ങളില് ടോർച്ച് അടിച്ചിട്ട് മീനെ പിടിക്കാൻ ഇറങ്ങാറുള്ളത്. അവിടെ വേറെ ഒന്നും കേട്ടോ, അതല്ല കേട്ടോ അനുസ വള്ളം അനക്കണ്ട, വള്ളം വലിയ കലക്ക് കൊടുക്കണ്ട. കരിമീൻ പൊതുവെ രാത്രി സമയങ്ങളിൽ കണ്ണുക്ക് ടോർച്ച് അടിച്ച് പിടിച്ചാൽ ഒരേ പൊസിഷനിൽ നിന്ന് തരും. ഒരു 100% 90% മീനും നിന്ന് തരും. ഒരു 10% ഓടിക്ക് വെച്ചിലാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ കുട്ടികളായിട്ടൊക്കെ നിൽക്കുന്ന മീൻ ഒരേ ഏരിയ തന്നെ ഒരു കുയിലാവും നിൽക്കൽ. അപ്പോൾ അത് അവിടുന്ന് ഒരു പരിസരത്തേക്കും പോകില്ല. അത് നമ്മുടെ കൈക്കൊന്നും ഒരു വട്ടം മിസ്സാവുകയാണെന്നുണ്ടെങ്കിലും ഒരു മിനിറ്റ് കഴിഞ്ഞ് ആ പായത്ത് തന്നെ പോയി നോക്കുകയെന്നുണ്ടെങ്കിൽ ആ മീൻ ആ പരിസരത്ത് തന്നെ നിൽക്കണ്ടാവും. ഇതൊന്നും പോയി കുടിക്കല്ലോ മോനെ, അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കാലും തട്ടല്ലേ ഇതിപ്പോ എവിടെയെന്നറിയോ തല ഒടുങ്ങിയിരിക്കണേ? തല ഒടുങ്ങിയിരിക്കണ എവിടെയെന്നറിയോ? ആ ഓട്ടയിലാണ് തല ഒടുങ്ങി. ഇതൊക്കെ കണ്ട് ആദ്യമായിട്ട് ഫിഷിങ്ങിനൊക്കെ തൊട്ടടുത്തുള്ള പുഴകളിലൊക്കെ ഇറങ്ങാൻ നിൽക്കുന്നവരോട് പറയാനുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത് ഇങ്ങനെ ടോർച്ച് അടിച്ച് പിടിക്കുമ്പോൾ നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ചാർജ് നിൽക്കുന്ന ടോർച്ച് ഇട്ടൊക്കെ ഇറങ്ങാം. ഒറ്റക്കാലിലാണ് ബോസ് ചളി താന്നും കണ്ടേ. എന്താ പേട്, കോരി കിട്ടുവോ? ചാക്കണോണ്ടെങ്കിൽ കയ്യാ മറത്തണ്ട വെറുതെ. അല്ലെങ്കിൽ പുറം പുറം പിടിച്ചോ, പുറം കിട്ടിയാ മറ്റേന്റെ മേത്തേക്ക് പോലേ നല്ല പോലെ ഇരിക്കേജി. വലിയ കാലും ഇതില് കുടുങ്ങും. വലിയ ചെരുപ്പ് എടുത്തോ, ചെരുപ്പ് എടുത്തോ. പതിവായതും കാമുക ഭാവം ഞങ്ങളെ ദേശീയഗാനടാ. ഏതാ അടിപൊളി പാട്ടാണ്, ഇക്കല്ല ഇഷ്ടപ്പെട്ട പാട്ടാണ്. അവൾ പറഞ്ഞു നീയാണ് എനിക്ക് മൺമാരൻ, അവളൊഴിഞ്ഞു അതിര നിന്ന് കുടിക്കാരൻ. ജനിച്ചാലൊരു നാൾ മരണമുണ്ട് നേരാണ്, കാലന് തൂതയച്ച് അത് വാങ്ങിടുന്നോ. ഏതാണ് പൂവ്? പൂവെല്ലാം സുന്ദരി പ്രാവ്. ഞാനും വന്ന് സെപ്പിളിടും പടയൊക്കെ അന്ന് നടത്തുന്നത്. അതാണ് ദേശീയമാണ് അറ്റിട്ട വേറെ ഏത് പട്ടിടും. അത് മുതലാളി ഭ്രാന്ത് പിടിച്ച് കൊണ്ടേടാ. അങ്ങനെ ആളെ കുഴിപ്പാക്കാണല്ലോ. കുയിലേ തല താഴത്ത് കിട്ടുങ്ങാണ്ട് ഇങ്ങനെ കുത്തനെ നിക്കാനാണ്. ഞാൻ കൈ വെച്ചപ്പോ ഒന്നാകെ താന്നായി. മറ്റോ പിടിക്കണം. നോക്കിട്ടോ വല തപ്പി തപ്പി വന്നപ്പോഴേ
ആക്കിന്റെ കത്തി പറഞ്ഞു ഒറ്റക്കാലന വലയൊക്കെ പോയ പിന്നെ പാടാണ് അതുകൊണ്ടാണ് അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. പുറത്ത് കുയിലല്ലേ എല്ലാ കൊണ്ട വെച്ച എല്ലാവർക്കും സന്തോഷം. ഒരിക്കലും പോയിട്ട് ചെങ്ങായി എനിക്കറിയുന്നല്ലോ എന്റെ അവസ്ഥ. മഞ്ചി നിറക്കണം. മഞ്ചിന്റെ പനിയോ ആ സൈഡ് മൂടിട്ടാ. ആ സൈഡ് മൂടിടുക. അവിടെ ഇതിന് മൊത്തം ഈ കളത്തിൽ മൊത്തം മീനാണ്. ഉറക്കപ്പിച്ചാല് പനിയോ എന്താണ് ചെയ്യുന്നത്? വലിച്ചു വിട്ടാണ് വലിച്ചു ഫുള്ള് കാലൊടിച്ചു വിടഞ്ഞു. ഇതെന്താപ്പോ ഊരല്ലേ ഇനി പോയി അവിടെ ഉണ്ടോ കാര്യ ബസ്റ്റൊരു പണി നമുക്ക് ഇവിടെ നമുക്ക് വേണ്ട ഒഴിവാക്കി കടാ മനസ്സ കാലൊക്കെ എല്ലാം എടുക്കണു. ഇനി ബസ്റ്റ് ഇവിടെ നിന്ന് പിടിച്ചു വന്നു നമുക്ക് അതിനൊരു കയറ്റി കൂടി വേണ്ട വേണ്ട ടൈം ചെയ്യാം പഞ്ചാണ് പഞ്ചീനൊന്നും എടുക്കണ്ട പഞ്ചീനെടുക്കണ്ടാ മൂന്ന് മറക്കി ഉള്ളിൽ തന്നെ എടുപ്പുള്ളു ഈ വല ആരെങ്കിലും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, കമൻറ്റ് ബോക്സിൽ പിന്നും ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഈ വല നല്ല അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ വെള്ളത്തേക്ക് ഇറങ്ങി വെക്കുമ്പോൾ കറക്റ്റ് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലത്തെ മീനിനെ കറക്റ്റ് കാണാം. കാരണം തങ്കൂസിൻ്റെ വല ആയതുകൊണ്ട് അതിനെ നല്ല വെള്ളം മൊത്തം തെറിപ്പിച്ചിട്ട് അല്ല പാലു എല്ലാം പറയാൻ പറ്റിയ എനിക്ക് അത് ഇടക്കിടക്ക് തന്നെ വളർത്തും മോനെ മോനെ മാറിയാ ചാറ്റിന് പോവല്ലേ നല്ല രസം ഉണ്ടാവുന്നു എന്റെ മൂടൊക്കെ നനച്ചിരിക്കുന്നു. മോനെ അടുത്ത വെള്ളം തീർപ്പിക്കാനുള്ള ഓർമ്മ
ഇങ്ങനെ താങ്ങി നിൽക്കുള്ളൂ. ഞാൻ വന്നോണ്ടല്ലേ ചിങ്ങ, എനിക്ക് നല്ല ഭാഗ്യടാ. അതല്ല എന്നെ വിളിച്ചേ വണ്ടിയിൽ ചെയ്ത് ആന്തരം കണ്ടില്ലേ, അത് ഗ്യാപ്പ് ഉണ്ട് ടെൻസ. ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ ഞാനും ഒരു വർണ്ണ പുഷ്പം. അയ്യോ അമ്മ ഇറക്കില്ലേ, ഇതിന് മുമ്പ് പോയ പോയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചാണ്. എന്തെല്ലാം കൂടി കൂട്ടി കൊടുക്കലല്ലടാ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ ആശീർവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിൻ്റെ 1000 പുച്ചണ്ടുകൾ അർപ്പിക്കുക.